ഞാൻ ചോദിച്ചാണ് ഇവിടെയൊക്കെ തന്നെ. അപ്പൊ എങ്ങനെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് എന്താ എങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയാണോ? ആണ്. അപ്പൊ തേപ്പ് അതിലൊന്നും വിശ്വാസമില്ല. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? മുന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുന്നു. രണ്ടു വരി എടോ, തന്റെ വളിപ്പ് കേൾക്കാനല്ലേ ഞാൻ വന്നത്. ഒന്നും പറയാനില്ല. പ്രണയം എന്ന് പറഞ്ഞ സാഗരം പോലെയാണ്, അങ്ങനെ ഉഴുകയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല. ഇല്ല, സന്തോഷമായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. കോർഡിനേറ്റർ ആണ്. നീ ഏതടാ നായ? പ്രണയത്തിനോട് താല്പര്യമില്ല. അപ്പൊ ഈ വാലന്റൈൻസ് ഡേനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാ പറയുന്നത്. ഫെബ്രുവരി ഒഴിവാക്കണം. ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത. വിഷ്ണേട്ടാ, പ്രണയിക്കാൻ താല്പര്യമില്ലേ? പ്രണയിക്കുന്നുണ്ടോ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ, പ്രണയിക്കുന്നില്ല. എന്റെ ഈ വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? നീളം കാലം വീണ്ടും വാരായോ അരികിലെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കുട്ടി കല്യാണം വന്നിട്ട് തേച്ചു പോയതാണ്. അപ്പൊ എങ്ങനെയാണ്, പ്രണയം ഉണ്ടോ? പ്രണയം ഉണ്ടോ? എന്തുകൊണ്ട് പ്രണയിക്കുന്നില്ല? പ്രണയിക്കുന്നുണ്ടോ? വാലന്റൈൻസ് ഡേനെ പറ്റി ഒരു രണ്ടുപേര്. പ്രണയമില്ലാത്തോണ്ട് വാലന്റൈൻസ് ഡേ സിംഗിൾസ് ഡേ ആയിട്ട് ആഘോഷിച്ചു. സുന്ദരിയായ കുട്ടി ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ എന്തുപറയും? ക്യാരക്ടർ നോക്കിയിട്ടാണ് പ്രണയിക്കുക. ഓക്കെ, സൗന്ദര്യം നോക്കിയിട്ടല്ല, ഇവിടെ അല്ല. അപ്പൊ കോളേജിൽ അങ്ങനെ ഒരാളെ കണ്ടില്ല? അത്രയും നല്ല ക്യാരക്ടർ ഉള്ളവരൊന്നും ഈ കോളേജിൽ ഇല്ല എന്നാണ് പറയുന്നത്. പ്രണയിക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, മുന്നേ പ്രണയിച്ചിണ്ടായിരുന്നു. തേപ്പ് കിട്ടിയോ? തേപ്പ് കിട്ടിയതൊന്നുമല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ഞങ്ങള് ഹാപ്പി എൻഡിങ്ങില് മിസ് ചെയ്യാം. അപ്പൊ തേപ്പ് എന്ന് പറയാൻ താല്പര്യമില്ല? താല്പര്യമില്ല. അപ്പൊ ഇനി പ്രണയിക്കുന്നില്ലേ? I am open to all. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡ് ഒക്കെ നോക്കിയതാ. ചേട്ടാ, പ്രണയം ഉണ്ടോ? ഇപ്പൊ ഇല്ല. അതിനുശേഷം ആ ട്രൈ അവിടെ നിർത്തി. അമ്മ അതിന് ട്രൈ ആണല്ലോ ചെയ്തത്. ആ ഒരു ട്രൈയിൽ തന്നെ മതിയായി. അപ്പൊ ആരാണ് കാമുകിയാണോ ഫോണില് ചിരിച്ചോണ്ട്? ഇല്ലടാ, നീ പറ എന്ത് പറയാ? പ്രണയം അറിയട്ടെ, ജി സി അറിയട്ടെ. എനിക്ക് പ്രണയിക്കുന്നില്ല. പ്രണയിക്കുന്നില്ല. താല്പര്യമില്ല. ക്രഷ് ഉണ്ടോ? ഇല്ല. അതുമില്ല. ഫിലിം സ്റ്റാർസ് ആരും ക്രഷ് ഇല്ല. മാറോ? ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ, ഫോർത്ത് ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവോ? ഇല്ല ഇല്ല, ഇതേപോലെ തന്നെ സിംഗിൾസ് ആയിട്ട് നടക്കും. ശശിദേവ് ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിച്ചേ. ജസ്റ്റ് ഒരു വെറുതെ പോരാല്ലേ. സെറ്റായിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? സെറ്റായിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഇതുവരെ? ആ, ഇങ്ങനെ പ്രപ്പോസ് ചെയ്തോണ്ടാണ്. തോന്നല്ലേ. പ്രണയം ക്ലീശയാണോ? അതെ, പ്രണയത്തിനോടെ താല്പര്യമില്ല. പിന്നെ പ്രണയിക്കാം സമയം കിട്ടുമ്പോ. എന്തുകൊണ്ട് പ്രണയിക്കാതിരിക്കാനുള്ള ഒരു രണ്ട് കാരണം പറഞ്ഞേ. മനസ്സമാധാനം വേണം. നിനക്ക് പോയാ പോരെ, നീ വഴി പോണ വയ്യാവലിട്ട് തലക്ക് വെക്കണ. ഓക്കെ, സ്മാർട്ട് ബോയ്. പ്രണയിക്കുന്നത് മോശമാണോ?
എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോ. കുട്ടിയുടെ പേര് പ്രണയം ഉണ്ടോ അഭിമന്യുവിന്? ഇരുണ്ട് ഇരുണ്ട്. ഇല്ല നിനക്കോ? നിനക്കോ? ഇല്ല ഇല്ല പ്രണയം ഇല്ല. തോന്നി അതിലവൻ ഭയങ്കര മനസ്സിന് പ്രശ്നം. അത് മുതലാണ് അവൻ ആരോടും. അതിനുശേഷമാണ് ഇങ്ങനെ എത്രത്തോളം ഒരു പ്രണയം ആത്മാർത്ഥമാവാനുള്ള എന്റെ ഉത്തമ ഉദാഹരണം. അത് കഴിഞ്ഞാൽ അയാളെ മറക്കാതെ വേറൊരാളെ കാണാതിരിക്കുക. അതിന്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ജീസിയിലെ തന്നെ മാതൃക ആക്കാൻ പറ്റുന്നത്. മൂന്നെണ്ണം എന്തുകൊണ്ട്? അത് പറയുമ്പോ തന്നെ ഒരു വിഷമമുണ്ടല്ലോ മുഖത്ത്. രണ്ടു മിനിറ്റ് മുന്നേ പ്രണയിച്ച് നിർത്തിയ ആളാണ്. എന്താ തേപ്പ് കിട്ടിയോ? തേപ്പ് കിട്ടിയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. പ്രണയിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെ? കോളേജിലാണോ അല്ലെ പുറത്താണോ? സാറിന് എവിടെയോ കണ്ടു മറന്നതുപോലെ. Cheaty guys. അപ്പൊ പ്രണയത്തിന് ആരും താല്പര്യമില്ല. ഇവിടെ ആരും പ്രണയിക്കുന്നില്ല. ഞങ്ങൾ ടൂറൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പ്രണയിക്കാൻ താല്പര്യമുണ്ട്? അപ്പൊ ചുറ്റും നോക്കുന്ന ആരുടെങ്കിലും പ്രശ്നമുണ്ടോ? ആരും പോരാ. എങ്ങനെ ക്ലാസ്സിൽ പ്രണയം? ഇല്ല. കോളേജിൽ